Hi, welcome to Bulb and Wicker YouTube channel. Digital Electronics and Microprocessor in this class, we will discuss Synchronous Counter. Synchronous Up Counter. What is Synchronous Counter? That is the design, the truth table, the timing diagram. We will talk about this in this class. Digital Electronics in the previous title class, we discussed asynchronous counter. Now, asynchronous up counter, down counter, up down counter. These three asynchronous counters, we discussed the types of counters. In this class, we discussed asynchronous counter. Now, we learned asynchronous counter. We learned a clock pulse, that is the first flip flop, external clock pulse. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എന്താ സംഭവിക്കുക ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുക ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അസിൻക്രണസ് കൗണ്ടറിൽ അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഒറ്റ ക്ലോക്ക് പൾസ് കൊടുക്കുള്ളൂ ബാക്കി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ക്ലോക്ക് ആയിട്ട് കൊടുക്കുക ചെയ്യുക അപ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും ഓക്കെ അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടാവും അപ്പോൾ ഈ പ്രൊപ്പഗേഷൻ ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സിൻക്രണസ് കൗണ്ടർ ഉപയോഗിക്കുന്നത് അപ്പോൾ സിൻക്രണസ് കൗണ്ടറിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലോക്ക് കൊടുക്കുക ചെയ്യുക സൈമൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുക്കുക ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യും എല്ലാ വിറ്റിലും അല്ലെങ്കിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരുമിച്ച് നമുക്ക് ഈ കൊടുക്കുന്നത് പോലും ഈ പ്രൊപ്പഗേഷൻ ഡിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുക അതായത് സിൻക്രണസ് കൗണ്ടർ ഡിസൈൻ ചെയ്യുക അതിൻ്റെ ഡിസൈൻ അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം ട്രൂത്ത് ടേബിൾ ടൈമിംഗ് ഡയഗ്രാം ഒക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സിൻക്രണസ് കൗണ്ടറിൻ്റെ ഡിസൈൻ അതായത് സർക്യൂട്ട് അതേപോലെ ട്രൂത്ത് ടേബിൾ അതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടുള്ള 4-bit സിൻക്രണസ് കൗണ്ടറാണ് നമ്മൾ പറയുന്നത് അപ് കൗണ്ടർ 1, 2, 3, 4 നാല് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J K നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നോക്കാം Q0 Q1 Q2 Q3 അതിൻ്റെ കോംപ്ലിമെൻ്റ് ഉണ്ട് നോക്കാം അതേപോലെ നമ്മൾ ക്ലിയർ കൊടുത്തിട്ടുണ്ട് ക്ലോക്ക് പൾസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അസിൻക്രണസ് കൗണ്ടറിൽ നിന്ന് വ്യത്യസ്തമായി അസിൻക്രണസ് കൗണ്ടറിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ നമ്മൾ ക്ലോക്ക് കൊടുക്കുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ അടുത്ത അതായത് തൊട്ടു മുമ്പത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് അടുത്തതിൻ്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുക ഇവിടെ നമുക്ക് ക്ലോക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുമിച്ച് നമ്മൾ സെപ്പറേറ്റ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഹൈ അതായത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും മാത്രമാണ് നമ്മൾ ഹൈയിലേക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർമനൻ്റ്ലി ഹൈ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ദെൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടും അതെ സോറി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും കൂടിയും നമ്മൾ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു ഇനി തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഈ ഇൻപുട്ടും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും കൂടിയും ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഓക്കെ ഇനി ഈ സിൻക്രണസ് അപ് കൗണ്ടറിൻ്റെ നമ്മുടെ ഡിസൈൻ ഇതാണ് വരുന്നത് ഇനി ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം ഓക്കെ സ്റ്റേറ്റ് ഡയഗ്രാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക സ്റ്റേറ്റ് ഡയഗ്രാം 00 അതായത് 16 വരെയുള്ള കൗണ്ട് ഇങ്ങനെ സർക്കിളായിട്ട് ഞാൻ അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേറ്റ് ഡയഗ്രം ഒന്ന് നോക്കാം ഓക്കെ ഇനി തിരിച്ചു വരാം നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷൻ നോക്കാം ട്രൂത്ത് ടേബിൾ നോക്കാം അതായത് ഇനീഷ്യലി അതായത് എല്ലാം 0 ആണ് 0th ക്ലോക്കിൽ എല്ലാം റീസെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും 0 ആയിരിക്കും ഓക്കെ 0th ക്ലോക്കിൻ്റെ പറഞ്ഞു ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് ഇത് ഹൈയിലായിട്ട് കണക്ട് ചെയ്യും ഇവിടെ 1 വരും അല്ലേ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ 1 വരും എന്താണോ ഇൻപുട്ട് അത് തന്നെയാണ് ഔട്ട്പുട്ടിലേക്ക് വരിക അപ്പോൾ Q0 1 വരും ഓക്കെ Q0 1 ബാക്കിയെല്ലാം എന്താണ് 0 ആണ് അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ Q0 1 ആവും ബാക്കിയെല്ലാം 0 ആണ് ഓക്കെ ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുക ഇവിടെ എന്താ JK രണ്ടും കൂടി ഷോർട്ട് ചെയ്തതുകൊണ്ട് എന്താണ് ടോഗ്ലിംഗ് ആണ് അല്ലേ 1010 ടോഗ്ലിംഗ് നമ്മൾ നേരത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഇനി അടുത്ത കേസിൽ എന്താ വരിക 0 വരും അല്ലേ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ
ഇൻപുട്ടിൽ സീറോ വരും, ക്യൂ സീറോ സോറി ജെ സീറോ വരും. അപ്പൊ എന്താ ക്യൂ സീറോ എന്താ വരിക? സീറോ വരിക. ക്യൂ സീറോ സീറോ വരും സെക്കൻഡ് ക്ലോക്ക് പൾസിൽ. ക്യൂ സീറോ സീറോ വരും, അതേസമയം ക്യൂ വൺ എന്നാ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന വണ്ണ് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പൊ ക്യൂ വണ്ണ് വണ്ണ് വരും. അപ്പൊ എന്താ വരിക? സീറോ സീറോ വൺ സീറോ, ബാക്കിയെല്ലാം സീറോ. ഇനി അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ വീണ്ടും ടോഗിൾ ചെയ്യും, വണ്ണ് വരും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ക്യൂ സീറോ എന്ത് തരും? വണ്ണ് വരും. ആ വണ്ണ് എന്ത് ചെയ്യും? ക്യൂ വണ്ണും എന്ത് ചെയ്യും? വണ്ണ് വരും അല്ലെ. ക്യൂ വണ്ണും വണ്ണ് വരും. അപ്പോൾ എന്ത് ചെയ്യും? സീറോ സീറോ വൺ വൺ. ഇനി ഇതേപോലെ അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇതേപോലെ എല്ലാം ഓപ്പറേഷൻ ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ എന്ത് ചെയ്യും? നമുക്ക് സീറോ ടു സിക്സ്റ്റീൻ വരെയുള്ള ഫോർ ബിറ്റ് ആയതുകൊണ്ട് സീറോ ടു സിക്സ്റ്റീൻ വരെയുള്ള കൗണ്ട്, അതായത് നമുക്ക് പതിനാറ് വരെയുള്ള കൗണ്ടിങ് നമുക്ക് അവിടെ ടു റേസ് ടു എൻ, നമ്മൾ നേരത്തെ പറഞ്ഞു പതിനാറ് വരെയുള്ള കൗണ്ടിങ് ടു റേസ് ടു ഫോർ സിക്സ്റ്റീൻ കൗണ്ട് നമ്പേഴ്സിലെ പൾസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വേർഡ്സിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രം നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രം നോക്കാം. എളുപ്പമാണ് ടൈമിംഗ് ഡയഗ്രം വരയ്ക്കുന്നത്, അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ടൈമിംഗ് ഡയഗ്രമാണ്. ടൈമിംഗ് ഡയഗ്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഞാൻ ഇവിടെ വരക്കുന്നേക്കാളും ഒന്നുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം. ഫസ്റ്റത്തത് ക്ലോക്ക് പൾസ് ആണ്, പിന്നെ ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ അല്ലേ. അപ്പോൾ നോക്കി ഇനി ട്രൂത്ത് ടേബിളും ആ ടൈമിംഗ് ഡയഗ്രം നോക്ക്. ക്യൂ സീറോ എപ്പോഴാണ്? ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. അപ്പോൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗർ എന്ന് പറഞ്ഞാൽ വൺ ടു സീറോ ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ക്യൂ സീറോ എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ചും ക്യൂ സീറോ സീറോ വൺ സീറോ വൺ സീറോ വൺ ഹൈ ലോ ഹൈ ലോ എന്ന് പറഞ്ഞിട്ട് ഹൈ ടു ലോ ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴും ക്യൂ സീറോ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട് അല്ലെ. സീറോ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറഞ്ഞിട്ട് ലോ ഹൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. ക്യൂ വണ്ണോ ഓരോ രണ്ട് പൾസ് കൂടുമ്പോഴുമാണ് ക്യൂ വണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഓരോ രണ്ട് പൾസ് കൂടുമ്പോഴും ക്യൂ വണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ക്യൂ വണ്ണിൻ്റെത്. ഇനി ക്യൂ ടുവോ ഓരോ നാല് പൾസ് കൂടുമ്പോഴാണ് ക്യൂ ടു ചേഞ്ച് ചെയ്യുന്നത് സ്റ്റേറ്റ്. ഓരോ നാല് പൾസ് കൂടുമ്പോഴും അല്ലെങ്കിൽ ക്ലോക്ക് പൾസ് കൂടുമ്പോഴാണ് ക്യൂ ടു ചേഞ്ച് ചെയ്യുന്നത്. ഇനി ക്യൂ ത്രീയോ ഓരോ എട്ട് പൾസ് കൂടുമ്പോഴും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ആ ഒരു പിന്നെ ടൈമിംഗ് ഡയഗ്രാം വരച്ചാൽ മതി. സ്ക്രീനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ഇൻക്രീസിങ് ഓർഡറിലാണ് ഇവിടെ നമുക്ക് കൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അപ്പ് കൗണ്ടർ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഇതിൽ സിൻക്രണസ് കൗണ്ടറിൽ നമ്മൾ എന്താണ് സിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞു, അതേപോലെ അതിൻ്റെ ഡിസൈൻ ഡയഗ്രാം നമ്മൾ പറഞ്ഞു, ട്രൂത്ത് ടേബിൾ സ്റ്റേറ്റ് ഡയഗ്രാം, അതേപോലെ അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം പറഞ്ഞു. ക്ലിയർ? അപ്പോൾ ഇത്രയും എടുത്തത് നന്നായിട്ടൊന്ന് നോക്കുക. നമ്മൾ നേരത്തെ സിൻക്രണസ് കൗണ്ടർ പഠിച്ച പോലെ തന്നെ സിൻക്രണസ് കൗണ്ടർ ഒന്ന് നോക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ സിൻക്രണസ് കൗണ്ടറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷനും അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.